നേരം പുലർന്നു വരുന്നതേയുള്ളൂ. തണുപ്പ് നിറഞ്ഞൊരു ഇളം തന്നെ മെല്ലെ ജനൽപ്പാളികൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്നുണ്ട്. ഉറക്കത്തിന്റെ രണ്ടാം പാതി തെല്ലൊന്ന് സ്ഥാനം തെറ്റിയ ബ്ലാങ്കറ്റ് തലയിലേക്ക് വലിച്ചിട്ട് കുളിരിന്റെ സുഖം വല്ലാതെയൊന്ന് ആസ്വദിച്ച് തുടങ്ങുമ്പോഴാണ് ജാൻകിയുടെ മൊബൈൽ റിംഗ് ചെയ്തത്. ഒരൽപാലസ്യതയോടെ അത് അറ്റൻഡ് ചെയ്തപ്പോൾ മറുവശത്തെ ഹർഷിന്റെ പരിക്കൻ ശബ്ദം കേട്ട് അവൾ ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. പാതി തുറന്ന കൺപോളകൾക്കിടയിലൂടെ സൈഡ് ടേബിൾ അലാറത്തിലേക്കൊന്ന് അവൾ പാളി നോക്കി. സമയം 6:30 അറിഞ്ഞപ്പോൾ അവളും ഞെട്ടി. ഈശ്വര, ഇനിയിപ്പോ അവന്റെ വാരിക്കൻ തെറി മുഴുവൻ കേൾക്കാം, എന്തോ ആയിക്കോട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അവൾ ഹലോ എന്ന് പറഞ്ഞു. എന്റെ ജാൻകി, ഞാൻ എത്ര നേരം ഇതിനെ വിളിക്കുന്നു? ഇന്ന് നീ ജോയിങ്ങിന് പോയില്ല അല്ലേ? ഹർഷിന്റെ പതിവ് ചോദ്യം കേട്ട് അവൾക്ക് ദേഷ്യം വന്നു. ഹർഷ്, നീ എന്താ ഇങ്ങനെ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട്? ചിലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് നിനക്ക് എന്നോട് സ്നേഹം ഇല്ലെന്ന്. പരിഭവത്തിൽ പൊതിഞ്ഞ ജാൻകിയുടെ വാക്കുകളൊന്നും ഹർഷിന്റെ മനസ്സിളക്കിയില്ല. ദേവോച്ചേ, 5 മിനിറ്റ് ഡ്രസ് ചെയ്ത് വേഗം ജോയിങ്ങിന് നോക്കണം. പിന്നെ നിന്റെ ഫ്രോഡ് പരിപാടി നിന്നെ തിരക്കാൻ നിൽക്കണ്ട. നിന്റെ പിന്നാലെ രാജീവുള്ള കാര്യം ഓർത്തു വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. രാജീവിന്റെ പേര് കേട്ടതും ജാൻകിയുടെ നെറ്റി ചുളിഞ്ഞു. ഹർഷ്, താൻ എന്തൊരു ബോറനാണോ? സ്വന്തം ഭാര്യയെ ഫോളോ ചെയ്യാൻ സബോർഡിനേറ്റിനെ വിടുന്ന ഒരു ഹസ്ബൻഡ്. എനിക്കിപ്പോൾ നിന്നോട് സംസാരിച്ചേക്കാൻ നേരമില്ല, ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കാൻ നീ ഇപ്പം ഇറങ്ങാൻ നോക്ക്. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ജാൻകി മനസ്സില്ലാ മനസ്സോടെ ജോഗിങ്ങിന് ഇറങ്ങി. ഡിസംബർ മാസത്തിന്റെ നേരിയ മഞ്ഞുള്ള പ്രഭാതത്തിൽ റോഡുകൾ പലതും വിജനമാണ്. ഓടിയതിന്റെ കിതപ്പ് അല്പം ഒന്ന് മാറ്റാനായി അടുത്ത് കണ്ട തടിബെഞ്ചിൻ മേലെ ഇരുവശത്തേക്കും സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ആ കാഴ്ച അവളുടെ കണ്ണിൽ ഉടക്കിയത്. മൂക്കിലൂടെയും വായിലൂടെയും ചോരൊലിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നു. ആരാ, നിങ്ങൾ എന്തിനെങ്കിലും ധൃതി പിടിച്ച് ഓടുന്നു? ആരെങ്കിലും നിങ്ങളുടെ പിന്നാലെ ഉണ്ടോ? ഒരൽപ്പം ഭയത്തോടെ ജാൻകി അവരോട് ചോദിച്ചു. അവളുടെ ചോദ്യങ്ങൾക്കൊന്നും ആ സ്ത്രീ മറുപടി പറഞ്ഞില്ല. ഇടയ്ക്കിടെ അവർ പേടികാരം തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അവർ നോക്കുന്നിടത്തേക്ക് ജാൻകിയും നോക്കി. അവിടെയെങ്ങും ആരുമില്ല. ജാൻകിയുടെ നോട്ടം മുഴുവൻ ആ സ്ത്രീയിലായിരുന്നു. അവരുടെ പ്രായം ഏകദേശം 35 വയസ്സിനടുത്തുണ്ടാവും. മുഷിഞ്ഞൊരൽപ്പം കീറിയ നിലയിലായിരുന്നു അവരുടുത്തിരുന്ന സാരി. അവരുടെ നിലക്കാത്ത ബ്ലീഡിങ് കണ്ടതും ജാൻകി വല്ലാതെ ഭയന്നു. ഒരു നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോവാം. അവളവരെ നിർബന്ധിച്ച് ദൂരെ പാർക്ക് ചെയ്ത കാറിലേക്ക് അയറ്റി. അവർ അപ്പോഴൊന്നും പ്രതികരിക്കാതെ മറ്റേതോ ലോകത്തായിരുന്നു. നിങ്ങളിത് പോലീസിൽ ഇൻഫോം ചെയ്തോ? ഹോസ്പിറ്റലിൽ എത്തിയതും ഡോക്ടർ ജാൻകിയോട് ചോദിച്ചു. ഡോക്ടർ, ഞാൻ ഋഷിമംഗലം സ്റ്റേഷനിലെ CA ഹർഷനാരായണൻ്റെ വൈഫാണ്. അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. രാത്രിയോടുകൂടി അദ്ദേഹം ക്വാർട്ടേഴ്സിലെത്തും. അപ്പോൾ ഇവരുടെ വെയറബിൾസ് ചെക്ക് ചെയ്ത് എല്ലാ ഫോർമാലിറ്റിയും കംപ്ലീറ്റ് ചെയ്യാം. ആ ഓക്കെ മാം. ഇവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്? തെല്ലൊരു പരിഭ്രമത്തോടെ ജാൻകി ചോദിച്ചു. ഏയ്, മുറിവൊന്നും അത്ര സീരിയസ് അല്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി ചെക്കപ്പിന് കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ മാഡത്തിന് ഇവരെയും കൂടി വീട്ടിലേക്ക് പോവാം. ഡോക്ടറുടെ ഉറപ്പ് കിട്ടിയതും ജാൻകി അവരെയും കൊണ്ട് നേരെ ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു. ആ യാത്രയിൽ പല പ്രാവശ്യം ജാൻകിയെ ഹർഷ് ഫോണിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ സൈലൻറ്റിലായതുകൊണ്ട് അതൊന്നും അവൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ക്വാർട്ടേഴ്സിലെത്തിയതും ജാൻകിയെക്കാത്ത ഇൻസ്പെക്ടർ രാജീവ് നിൽപ്പുണ്ടായിരുന്നു. മാഡം, സാറിൻ്റെ കോള്. ഭവ്യതയുടെ ആൾ പറഞ്ഞു. ഞാൻ ഹർഷിനെ വിളിച്ചോളാം, രാജീവ് പോയിക്കോളൂ. അതും പറഞ്ഞവൾ ആ സ്ത്രീയെയും താങ്ങി പിടിച്ചുകൊണ്ട് ക്വാർട്ടേഴ്സിനുള്ളിലേക്ക് നടന്നു. ചോരപുരണ്ട അവരുടെ സാരിയൊക്കെ മാറ്റി പകരം അലമാരയിൽ നിന്ന് അമ്മയുടെ പഴയ സാരിയും എടുത്ത് അവരുടുത്തൊരുക്കി. ഒരു ഗ്ലാസ് പാൽ നിർബന്ധിച്ച് എങ്ങനെയൊക്കെ അവരെ കൊണ്ട് കുടിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് അവരെ റൂമിലാക്കിയ ഹാളിലേക്ക് വന്നപ്പോഴാണ് രാജീവ് പറഞ്ഞ കാര്യം ജാൻകി ഓർത്തത്. ഹാൻഡ് ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് ഹർഷിനെ വിളിച്ച് 1-2 റിങ്ങിന് ശേഷം അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. എന്താ ജാൻകി അവിടെ നടക്കുന്നത്? നിന്നോടൊപ്പം കണ്ട ആ ലേഡി ആരാ? ഓ, അപ്പോഴേക്കും ചാരൻ ന്യൂസ് എത്തിച്ചു. പരാതി നിറച്ചുള്ള ജാൻകിയുടെ ചോദ്യം കേട്ടതും ഹർഷ് പതിവില്ലാത്ത വിധം ഗൗരവത്തിലായി. ഇത്രയും നാൾ നീ വഴി കിടക്കുന്ന പൂച്ചയോ പട്ടിയൊക്കെയാണ് ജോഗിങ് കഴിയുമ്പോൾ റൂമിലേക്ക് കൊണ്ടുവന്നിരുന്നത്. ഇതിപ്പോ ആരെന്താന്നൊക്കെ അറിയാത്തൊരു സ്ത്രീ, അവരിനി വല്ല ക്രിമിനലും ആണെങ്കിലോ? ഹർഷിന്റെ സംശയം നിറഞ്ഞ വാക്കുകൾക്ക് മുമ്പിൽ ജാൻകി ആദ്യമൊന്ന് പതിരെങ്കിലും എന്തോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ ഇറനണിഞ്ഞു. ഏയ്, അവരൊരു പാവ സ്ത്രീയാണ് ഹർഷ്. കുറച്ചു മുമ്പ് ഞാൻ അവിടെ റൂമിച്ച് നോക്കിയപ്പോൾ അവർ നമ്മുടെ കുഞ്ഞിനായി വാങ്ങിയ ഡോളും കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് ഉറങ്ങാം. ആ ഭാഗ്യം നമുക്ക് ഇല്ലാതെ പോയല്ലോ. അതോർത്തപ്പോ വല്ലാത്തൊരു സങ്കടം. ജാൻവിയുടെ വാക്കുകളിടതും ഹർഷ അവളെ സമാധാനിക്കാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. താൻ ഇനി പഴയത് കാലം വെച്ച് ഡിപ്രസ്സാകാൻ നിൽക്കരുത് കേട്ടല്ലോ. ഒരു താക്കി ഇതുപോലെ ഹർഷ് പറഞ്ഞു. ഞാൻ ശ്രമിക്കാം ഹർഷ്, എന്നാലും ചിലപ്പോഴൊക്കെ മനസ്സ് കൈവിട്ടു പോകും. അതൊക്കെ പോട്ടെ, അവിടുത്തെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയോ? എപ്പോഴാണ് റിട്ടേൺ? ഓൺ ദിവയാണ്, മേ ബി ഒരു 12 മണിയാകുമ്പോഴേക്കും എത്തും. അല്ല, താൻ ഫുഡൊക്കെ ഉണ്ടാക്കിയോ? ഇന്നെന്തോ എനിക്ക് ആകെ ഒരു മൂഡ് ഓഫ്. ശാലിനിയോട് ഞാൻ രാത്രിയിലെ ഫുഡ് വെക്കാൻ പറഞ്ഞു. പിന്നെ പോകാൻ നേരം അവരെന്തെങ്കിലും കഴിപ്പിക്കാൻ മറക്കരുതെന്നും പറഞ്ഞേൽപ്പിച്ചു. ഒക്കെ മിണ്ടാത്ത അളവിൽ കയറ്റിട്ടുണ്ട്, നടക്കുമെന്ന് അറിയണം. അവരെ കണ്ട് അവൾ പേടിച്ചില്ലേ? ഹർഷ അതിശയത്തോടെ ചോദിച്ചു. സ്വതവേ അവളൊരു പേടിത്തൊണ്ടിയാണല്ലോ, പക്ഷെ എന്താണെന്നറിയില്ല, അവരെ കണ്ടപ്പോൾ അവൾക്കൊരു ധൈര്യമൊക്കെ വന്ന പോലെ. ആഹാ, അപ്പോൾ തൻ്റെ ഗസ്റ്റ് ആൾ കൊള്ളാലോ. ഒരു ചെറു ചിരിയോടെ ഹർഷ് പറഞ്ഞു. ഓക്കെ ഹർഷ്, എൻ്റെ വർക്ക് ഇപ്പോൾ തന്നെ ഒത്തിരി പെൻഡിങ്ങാണ്. നൈറ്റ് ഫുള്ളിരുന്നാലും തീരുന്ന കോളില്ല. ഇടയ്ക്ക് ഫ്രീ ആയാലും ഞാൻ തന്നെ വിളിക്കാം.
വൈകുന്നേരത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ശാലിനി പോകുമ്പോൾ ജാൻകി സോഫയിൽ പാതി മയക്കത്തിലായിരുന്നു. ഏകദേശം 9 മണിയോട് അടുപ്പിച്ചാണ് അവൾ പിന്നെ കണ്ണുറന്ന്. ഓടിപ്പിടിച്ച് അവരുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അവർ നല്ല ഉറക്കത്തിലാണ്. കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് വന്നപ്പോൾ ജാൻകിക്ക് വല്ലാത്ത വിശപ്പ് തോന്നി. ശാലിനി അത്താഴത്തിലേക്ക് കഞ്ഞിയും പയറും തോരനുമാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. ഫ്രിഡ്ജിൽ കടുമാങ്ങ അച്ചാറും ഉണ്ട്. പാത്രം കഴുകി കിച്ചനൊക്കെ വൃത്തിയാക്കി ഹാളിൽ ചെന്ന് ജാൻകി വീണ്ടും ലാപ്പിന് മുമ്പിലിരുന്നു. സമയം 10:30 കഴിഞ്ഞിരിക്കുന്നു. സോഫയിലിരുന്ന് വർക്ക് ചെയ്ത് നടുവേദനിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുഷ്യൻ ചെയറിലേക്ക് അവൾ സ്ഥാനം മാറിയിരുന്നത്. എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് വെറും ടേബിൾ ലാമ്പ് മാത്രം ഓണാക്കി അവൾ വേഗത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആരോ തൻ്റെ പിന്നിലൂടെ വേഗത്തിൽ പോകുന്നതായി ജാൻകിക്ക് തോന്നിയത്. ആദ്യം തന്നെ തോന്നലായിരിക്കുമെന്ന് അവൾ കരുതി. തൊട്ടടുത്ത നിമിഷത്തിലാണ് ആരോ അവളുടെ കഴുത്തിൽ പ്ലാസ്റ്റിക് കയർ കൊണ്ട് വരിഞ്ഞ് മുറുക്കിയത്. ഒന്ന് ശ്വസിക്കാൻ പോലും കഴിയാതെ അവൾ ഞെരിഞ്ഞമർന്നു. ഒരിറ്റി ശ്വാസത്തിനായി ജാൻകി ഞെളിവിരി കൊണ്ട് കൈയും കാലുട്ട് അടിക്കാൻ തുടങ്ങി. മരണത്തെ തൊട്ടുമുമ്പിൽ കണ്ടതായി അവൾക്ക് തോന്നി. പെട്ടെന്നാണ് ഡോർ ആഞ്ഞു തള്ളിക്കൊണ്ട് ആരോ അങ്ങോട്ട് ധൃതിയിൽ വന്നത്. ജാൻകി എന്നലറിക്കൊണ്ട് ലൈറ്റ് ഓൺ ചെയ്ത് ഹർഷ അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. തൊട്ടടുത്ത നിമിഷം കഴുത്തിൽ മുറുകിയിരുന്ന അവളുടെ കയറയഞ്ഞു. രാജീവ് ആ സ്ത്രീയെ കീഴ്പ്പെടുത്തി അവരുടെ കൈകൾ പിറകിലായി ബന്ധിച്ച്. അറിയോ ഓക്കെ എന്നവന്റെ ചോദ്യത്തിന് അവൾക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ചുമച്ചുകൊണ്ട് അവൾ മെല്ലെ തലയാട്ടി. ഇവരാ നിന്നെ കൊല്ലാൻ വന്ന്, അറിയോ നിനക്ക് ഇവരാരാണെന്ന്? അലർച്ചയോടെയായിരുന്നു ഹർഷിന്റെ ചോദ്യം. ഒന്നും മനസ്സിലാകാതെ ഞാൻ ഞെട്ടലോടെ അവരെ നോക്കി. കുറച്ചു മുമ്പ് ശാന്തമായിരുന്ന അവരുടെ മുഖം ഇപ്പോൾ പ്രക്ഷുബ്ധമായൊരു കടൽ പോലെ ചുവന്നിരിക്കുന്നു. ഇവരാരാണെന്ന ഭാഗത്തിൽ ജാൻകി ഉദ്യോഗത്തോടെ ഹർഷിയെ നോക്കി. ഇവരിന്നലെ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോയൊരു മനോരോഗിയാ. നീ ഇവരെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ രാജീവ് എനിക്ക് അവരുടെ ഫോട്ടോ സെൻഡ് ചെയ്തിരുന്നു. ആ സ്പോട്ടിൽ തന്നെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് കറക്റ്റ് ടൈമിൽ എനിക്കിവിടെ എത്താൻ കഴിഞ്ഞു. അവർ ഇടയ്ക്കിടെ രാജീവിൻ്റെ കയ്യിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും അവരെ കൊണ്ടുപോകാനായി വാൻ വന്നു. അതിനുള്ളിൽ നിന്ന് 2 അറ്റൻഡന്റുമാർ ഇറങ്ങി വന്നു. അവരെ ബലം പ്രയോഗിച്ച് പിടിച്ചു വലിച്ച് കൊണ്ടുപോകാൻ തുടങ്ങവേ ഹർഷിൻ്റെ തൊട്ടടുത്ത് എത്തിയതും 1 നിമിഷം അവരെ നിന്നു. എന്നിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ അവൻ്റെ കാതിൽ അവരെന്തോ മന്ത്രിച്ചു. അത് കേട്ട് അയാൾ വിളറുന്നു, ഒടുവിൽ ഭയം കൊണ്ട് പരിഭ്രമിക്കുന്നു. ജാൻകി അകലെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ പോയി കഴിഞ്ഞിട്ടും ഹർഷ് വല്ലാത്ത ചിന്തയിലായിരുന്നു. എന്താ ഹർഷ് കിടക്കുന്നില്ലേ? ജാൻവിയുടെ ചോദ്യം കേട്ട് അയാൾ മെല്ലെ തലയാട്ടി. നീ കിടന്നോ, എനിക്ക് കുറച്ച് വർക്കുണ്ട്, ലേറ്റാവും. ഹർഷിനെന്തോ കാര്യമായി അരട്ടുന്നതായി ജാൻകിക്ക് തോന്നി. പക്ഷെ അവൾക്കെന്തോ അയാളോടൊന്നും ചോദിക്കാൻ തോന്നിയില്ല. ഓക്കെ ഹർഷ്, ഗുഡ് നൈറ്റ്, അതും പറഞ്ഞ് ജാൻകി റൂമിലേക്ക് പോയി. ഹർഷിൻ്റെ മനസ്സപ്പോൾ വല്ലാതെ നീറുകയായിരുന്നു. അവൻ്റെ ഓർമ്മകൾ 5 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു. അന്ന് താൻ SI ചാർജ് എടുത്തിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ചെറുപ്പത്തിൻ്റെ ശൗര്യം കൊണ്ട് ക്രിമിനൽസിനെതിരെ ആക്ഷൻ എടുക്കാൻ താനൊരു മടിയും കാണിച്ചില്ല. എന്നാൽ ആ സായാഹ്നത്തിൽ ദുരന്തം നിറച്ചൊരു വാർത്ത ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. 18 വയസ്സുള്ള അനിയൻ്റെ എല്ലാ തോന്നിവാസത്തിനും കൂട്ടിൽ നിൽക്കുന്ന ഞാനാണെന്ന ഒറ്റക്കാരണം കൊണ്ട് അമ്മ പലപ്പോഴും എന്നെ വല്ലാതെ ശകാരിച്ചിരുന്നു. പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഞാൻ ഇന്നും അവനെ ചേർത്ത് പിടിച്ചു. എന്നാൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട് 3 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ റേപ്പ് ചെയ്ത് കൊന്നു കളഞ്ഞ അവനെ എനിക്ക് ആ സ്പോട്ടിൽ ഷൂട്ട് ചെയ്യാനാണ് തോന്നിയത്. എന്നാൽ അമ്മയുടെ ആത്മഹത്യാ ഭീഷണിക്ക് മുമ്പിൽ ഞാനെല്ലാം മറന്നു. ഒടുവിൽ എങ്ങനെയെങ്കിലും അവനെ പുറത്തിറക്കാനുള്ള വഴികളാണ് താൻ ആലോചിച്ച്. ഹർഷിൻ്റെ മനസ്സിൽ ഒടുവിൽ തെളിഞ്ഞു വന്ന് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളായ ഭദ്രയുടെയും ഹരിയുടെയും മുഖങ്ങളായിരുന്നു. ഹരികുമാർ ഒരു ഫേമസ് ജേർണലിസ്റ്റൊന്നും ആയിരുന്നില്ല. പക്ഷെ അവൻ്റെ വാക്കുകളുടെ മൂർച്ചയ്ക്ക് മുമ്പിൽ താൻ ആദ്യമൊന്ന് പതറി. അവൻ്റെ ഭാര്യ ഭദ്രയും ചില്ലറക്കാരി ആയിരുന്നില്ല. കോളേജ് രാഷ്ട്രീയം പകർന്ന വീറും വീര്യവും ഉണ്ടായിരുന്നു അവൾക്ക്. ഒടുവിൽ തൻ്റെ അനിയന് വേണ്ടി താൻ കാണിച്ചു കൂട്ടിയതൊക്കെ ഈശ്വരന് പോലും പൊറുക്കാൻ കഴിയാത്ത തെറ്റുകളായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ അന്നും ഇന്നും തനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ല. അത്രയേറെ പാപങ്ങൾ തലയിലേറ്റി അവനെ കുറ്റവിമുക്തനാക്കിയിട്ടും ആയുസ് കുറവായിരുന്നു. 1 മാസത്തിനുള്ളിൽ ഒരു ബൈക്ക് ആക്സിഡൻറ്റിലാവും മരിച്ചു. ആ ദുഃഖം കണ്ടു നിൽക്കാൻ കഴിയാതെ തൊട്ടു പിന്നാലെ അമ്മയും. ഭദ്രയുടെ കണ്ണുകളിലെരിയുന്ന നോട്ടം ഹർഷിനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഉറ്റ സുഹൃത്തായ രാജീവിനോട് പോലും അയാൾ തൻ്റെ മനസ്സിലുള്ള രഹസ്യങ്ങൾ പങ്കുവച്ചില്ല. കനലിരിക്കുന്ന ഓർമ്മകളോട് തൽക്കാലം വിട പറഞ്ഞ് അന്ന് ഹർഷ് സുഖമായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഹർഷും ജാൻകിയും ഒരുമിച്ചാണ് ജോഗിങ്ങിന് പോയത്. അന്ന് അയാൾ വളരെ ഉത്സാഹവാനായി കാണപ്പെട്ടു. സ്റ്റേഷനിലേക്ക് ഇറങ്ങും മുന്നേ ജാൻകിക്ക് നെറ്റിയിൽ നൽകിയ ചുംബനം അയാളുടെ അന്ത്യചുംബനമായിരിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കാറിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. ഡിവൈഡറിൽ ചെന്നിട്ടിച്ച് ഹർഷ് സ്പോട്ടിൽ തന്നെ മരിച്ചു. മുന്നിൽ അലമുറിയിട്ട് തേങ്ങുന്ന ജാൻകി എല്ലാവർക്കും ഒരു നൊമ്പരമായി. ഏകദേശം 1 മാസത്തിന് ശേഷം നഗരത്തിലെ പ്രശസ്തമായ ഒരു മെൻ്റൽ ഹോസ്പിറ്റൽ. ഭദ്രെ, നീ ഇന്ന് ഡിസ്ചാർജ് ആവുകയാ, വരൂ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഹരിയുടെ വാക്കുകൾ കേട്ടതും ഭദ്ര ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു.
ഹരിയേട്ടാ, നമ്മുടെ വേണുമോൾക്ക് നീതി കിട്ടിയോ? വേദന നിറഞ്ഞ അവളുടെ ചോദ്യത്തിന് മുമ്പിൽ അവൻ പതറിയില്ല. മെല്ലെ ചിരിച്ചുകൊണ്ട് അവൻ തലയാട്ടി. നമ്മുടെ മോളക്കൊന്നവനെയും ഒടുവിൽ അതിനൊക്കെ കൂട്ടുന്നവനെയും ഞാൻ മുകളിലേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനസ്സ് നിറഞ്ഞൊരു ചിരിയോടെ അവൻ പറഞ്ഞു. ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസം കിട്ടിയത്. ആയുധം കയ്യിലെടുക്കാൻ നീതിക്ക് വേണ്ടി പോരാടി അവൻ നമ്മെ ഏതെല്ലാം വിധത്തിൽ ദ്രോഹിച്ച്, ഏട്ടന് വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ച്, ഒടുവിൽ മരിച്ചെന്ന് കരുതിയല്ലേ അവരെ റോട്ടിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ്. ഭാഗ്യം കൊണ്ടാണ് അന്ന് ഏട്ടൻ്റെ ജീവൻ തിരിച്ചുകിട്ടിയത്. ഇതിനിടയിൽ എന്നെ ഒരു വേഷ്യാസ്ത്രീയായി മുദ്രകുത്തി നാട്ടുകാരുടെ മുമ്പിൽ അപമാനിതയാക്കി. എന്നിട്ടും മതി വരാതെ അവനെന്നെ പ്രാതാശുപത്രിയിൽ അടച്ചിട്ടു. ഭദ്രയുടെ വാക്കുകൾ ഹരിയെ ചുട്ടുപൊള്ളിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം മറന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാൻ ഭദ്രേ. പക്ഷെ നമ്മളെ തിരിച്ചറിയുന്ന ഈ നാട്ടിൽ നിൽക്കണ്ട. പിന്നെ നമ്മളിപ്പം പോരാ ഒരാൾ കൂടി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഹരി ഭദ്രയും കൊണ്ട് പാർക്ക് ചെയ്ത കാറിനടുത്തേക്ക് നടന്നു. അതിനുള്ളിൽ അവർക്കൊരു അതിഥി ഉണ്ടായിരുന്നു. ജാൻകി, ചാവേർ റാമൻ സ്വന്തം ജീവിതം ഹോമിച്ചവൾ. എന്തിനാ മോളെ നീ ഞങ്ങൾക്കൊപ്പം ഇങ്ങനൊരു സാഹസത്തിന്? അതും നിന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട്. വേണ്ടായിരുന്നു. ഭദ്രയുടെ വാക്കുകൾ ജാൻകിയെ വേദനിപ്പിച്ചു. അപ്പൊ ചേച്ചി കഴിഞ്ഞതൊക്കെ മറന്നു അല്ലേ? നടു റോട്ടിട്ട് മൂന്നാല് പേരുടെ മൃഗീയമായി പിച്ച് ചീന്തിയിട്ടും അതൊന്നും ചോദിക്കാനോ റിപ്പോർട്ട് ചെയ്യാനോ ഈ നാട്ടിൽ ഒരാളും വന്നില്ല. എല്ലാം നഷ്ടപ്പെട്ട് സ്വയം വെറുപ്പ് തോന്നി ആത്മഹത്യക്ക് ഒരുങ്ങിയപ്പോഴാണ് ഈശ്വരനെ പോലെ ഹരിയേട്ടൻ്റെ മുമ്പിലേക്ക് വന്ന് അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെയായിരുന്നു പിന്നെ എൻ്റെ യാത്ര. കടുത്ത നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ എനിക്ക് നീതി ലഭിച്ചു. രണ്ടു വർഷത്തിന് ശേഷം അന്നാണ് ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിയത്. ഏട്ടനോട് ചേച്ചിയോടുള്ള സ്നേഹവും കടപ്പാടും ഈ ജന്മം എനിക്ക് വീട്ടാൻ കഴിയുന്ന ഞാൻ ഓർത്തതല്ല. ഒടുവിൽ സന്തോഷത്തോടെ ഞാൻ കഴിഞ്ഞൊക്കെ മറന്ന് മുംബൈക്ക് തിരിച്ചപ്പോഴാണ് വേണിമോളുടെ മരണവിവരം ഞാൻ അറിയുന്നു. റോസാപ്പൂ പോലത്തെ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവനെ നശിപ്പിക്കണം. പിന്നെ അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അവൻ്റെ അനിയനെ കൊല്ലാനുള്ള അവസരം ഹരിയേട്ടൻ കൈവശപ്പെടുത്തി. പിന്നെ അർഷിൻ്റെ ഊഴമായിരുന്നു. അവനെ സ്നേഹം നടിച്ചോട് വിവാഹം കഴിച്ച് സ്വന്തമാക്കി. ഞാനൊരു അമ്മയാവും പോകുന്നു അറിഞ്ഞപ്പോൾ അവൻ്റെ സന്തോഷം കൊണ്ട് ഉള്ളിലെവിടെയോ അറിയാതെ എനിക്കവനോട് ചെറിയ സ്നേഹം തോന്നിയിരുന്നു. പക്ഷെ ഓരോ നിമിഷം അവൻ ചെയ്തുകൊണ്ടിരുന്ന കുറ്റകൃത്യങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്കവനോട് വെറുപ്പായി. ആ പാപഭാരം കൊണ്ടാവും എനിക്കെൻ്റെ കുഞ്ഞിനെ പോലും നഷ്ടമായത്. വിതുമ്പലടക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഭദ്രേശി, അന്ന് രാജീവ് ഒപ്പമില്ലായിരുന്നെങ്കിൽ ഹർഷിനെ നമുക്ക് ഒന്ന് തള്ളാമായിരുന്നു. പക്ഷേ ഒരു ദിവസത്തേക്ക് അവൻ്റെ ആയുസ് നീട്ടിക്കിട്ടി. കൊന്നും കൂട്ടിക്കൊടുത്ത് അവനുണ്ടാക്കിയ കോടിക്കണക്കിന് സ്വത്തുക്കൾക്ക് ഇന്ന് ഞാനൊരു അവകാശം മാത്രമല്ലേ ഉള്ളൂ. ആ പണം നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കാട്ടാ. ജാൻകിയുടെ മനസ്സിലുള്ള നൊമ്പരങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അറിഞ്ഞപ്പോൾ ഹരിക്ക് അവളോട് വല്ലാത്തൊരു വാത്സല്യം തോന്നി. ജാൻകി, ആ പൈസ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞങ്ങളുടെ വഴി അതല്ല മോളെ. നിന്നെ പോലെ, നമ്മുടെ വേണിമോളെ പോലെ പിടഞ്ഞു വീഴുന്ന പെൺകുട്ടികൾക്കായി നീതിയുടെ സ്വരം കൊണ്ടൊരു വഴി ഒരുക്കുക. ഇനിയുള്ള ജീവിതത്തിൽ ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഹരിയുടെ തീരുമാനങ്ങൾ ഭദ്രയുടേത് കൂടിയായിരുന്നു. അപ്പം ഞാൻ എന്നെ കൂട്ടാൻ നിങ്ങൾ പോവാണോ? നിറഞ്ഞ മിഴികളോടെ ജാൻകി ചോദിച്ചു. നിനക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതെല്ലാം ഞങ്ങൾ വഴിയെ നിന്നെ അറിയിക്കും. ഹർഷിനെ പോലുള്ള യഥാർത്ഥ ക്രിമിനൽസിൻ്റെ മുഖം മൂടിയാണ് നമ്മൾ ആദ്യം വലിച്ചു കീറേണ്ടത്. ഭദ്രയുടെ മുഴക്കമുള്ള ശബ്ദം ജാൻകിയിൽ രോമാഞ്ചമുണർത്തി. പുതിയൊരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്ന ഹരിയെയും ഭദ്രയെയും അവൾ തൻ്റെ സങ്കടം ഉള്ളിലൊതുക്കി സന്തോഷത്തോടെ യാത്രയാക്കി.